ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് അരിയൊന്നും അരക്കാതെ നല്ല ആരെടുത്ത കലത്തപ്പം ചോറ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നല്ല ആരെടുത്ത് നല്ല പഞ്ഞി പോലെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കലത്തപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ചോറ്. അപ്പോൾ അതിനായിട്ട് ഇത് മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് നമ്മൾ ഒരു കപ്പളവിൽ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ വൈറ്റ് റൈസ് ആണ് നമ്മളിപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഏത് ചോറ് വേണേലും ഇതിനായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ രണ്ട് കപ്പളവിൽ അരിപ്പൊടി കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിനും എല്ലാം യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നാല് ഏലക്ക, അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ടോട്ടൽ ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിൽ ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു. മിക്സാക്കി നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ ഒരു കാൽ കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുത്തു. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോഴും വെള്ളം കുറവായതുകൊണ്ട് തന്നെ നമ്മളൊരു കാൽ കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മളിപ്പോൾ ഒരു കാൽ കപ്പും കൂടെ ചേർത്ത് ടോട്ടൽ ഒന്നര കപ്പ് വെള്ളമായിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളെടുക്കുന്ന അരിപ്പൊടിയുടെ ബ്രാൻഡിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളം കറക്റ്റായിട്ട് വരും. ഇനി ഇതിലേക്ക് വേണ്ട ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു നാലര ശർക്കര, ഏകദേശം ഒരു 400 ഗ്രാം ശർക്കരയാണ് നമ്മളിപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. നമ്മുടെ ശർക്കര ഇതുപോലെ നന്നായിട്ട് തിളച്ച് ഉരുകി വന്നാൽ നല്ല ചൂടോടുകൂടി തന്നെ ഈ തിളയ്ക്കുന്ന അവസ്ഥയിൽ തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടിയുടെ ബാറ്ററിലേക്ക് ഇതുപോലെ നല്ല ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്ന സമയത്ത് ഉടനെ തന്നെ നമുക്ക് ഒരു തവി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു തവി ബാറ്റർ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ഇതുപോലെ ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂണിലും താഴെയായിട്ട് വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ ബേക്കിംഗ് സോഡ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒരു തവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ ബാറ്ററിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഈ ബാറ്ററി ചൂടാറുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ തന്നെ സ്റ്റൗവിൽ കുക്കർ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും ഒരു 2 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്ററി ചൂടാറുന്നതിന് മുൻപായിട്ട് തന്നെ നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ കുക്കറിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഉടനെ തന്നെ നമുക്ക് കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ വിസിൽ വെക്കേണ്ട ആവശ്യമില്ല, വിസിൽ മാറ്റി വെക്കുക. എന്നിട്ട് 1 മിനിറ്റ് നേരം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ കുക്കറിൻ്റെ വാൽവിലൂടെ ചെറിയ ചെറിയ കുമിളകൾ വരാൻ തുടങ്ങും, വെള്ളത്തുള്ളി വരാൻ തുടങ്ങും, ചെറുതായിട്ടൊന്ന് ആവി വരാൻ തുടങ്ങും. അപ്പോൾ 1 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക, ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെക്കുക. പിന്നെ ഒരു 6 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 6 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇത് ആ കുക്കറിൻ്റെ വാൽവിലൂടെ ഇതുപോലെ നന്നായിട്ട് ആവി വരാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആവി വന്നാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പക്ഷേ നമ്മുടെ കുക്കർ തുറക്കരുത്, ഒരു 5 മിനിറ്റോളം ഇതുപോലെ തന്നെ വെക്കുക. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് കുക്കർ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമ്മുടെ കലത്തപ്പം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാ കണ്ടില്ലേ, ചോറ് വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുള്ള നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.